au moment. Parlez. എന്ത് പറ്റി ഉമ്മ? എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. അത് വെറുതെ പറയുന്ന. വെറുതെ ഒന്നും അല്ല മോളെ. ഉമ്മുമ്മയ്ക്ക് അല്ലറ ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടെന്നല്ലാതെ ഞമ്മള് പറഞ്ഞോണം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ മോള് വരൂലല്ലോ. അതിനെ കൊണ്ട് ബാപ്പത്ര കൂട്ടി പറഞ്ഞതാ. എന്നാലും ഇവൻ നേരത്തെ വന്ന് സങ്കടം പറഞ്ഞിട്ട് മോള് വന്നില്ലല്ലോ. എങ്ങനെ വരും ഉമ്മ? ചെറിയൊരു തെറ്റ് പറ്റിയതിന് ഞാൻ അതുപോലെയല്ലേ ശിക്ഷിച്ച്? ഒന്നും മോളുടെ കുഴപ്പമല്ലായിരുന്നു. എങ്കിലും മോളുടെ ജീവിതം അല്ലായിരുന്നു. അത് തകർന്നു എന്നറിഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയി. എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോഴാ മോളില്ലാതെ പറ്റൂലെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായത്. അത് ശരിയാണല്ലോ. മോളില്ലാതെ എങ്ങനാ ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്? മാപ്പ വന്ന് പോയത് പിന്നെ വരണം വരണം എന്നുണ്ടായിരുന്നു. പുറപ്പെടാൻ തുടങ്ങുമ്പോ ഉമ്മമ്മ എന്നോട് എവിടെങ്കിലും പോയി ചത്തോളം പറഞ്ഞതൊക്കെ ഓർമ്മ വരും. പിന്നെ പിന്നെ മനസ്സങ്ങ് മടിക്കും. അതാ വരാതിരുന്ന. രണ്ട് ഭാഗത്തും തെറ്റുപറ്റി. ഓനെപ്പോലെ ഒരു വൃത്തി കെട്ടോന് വേണ്ടി മോളോട് ശത്രുത പാടില്ലേ. ഇനി ഒരുപാട് മോളെ വേദനിപ്പിച്ച്. ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഉമ്മ. ഉമ്മയും ബാപ്പയും തള്ളിക്കളഞ്ഞ അതെനിക്ക് സഹിക്കൂല. എന്തായാലും മോളിങ് എത്തിയല്ലോ. ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. ആദ്യം ഇനി ജോലിക്ക് പോണാ മോളെ. നല്ല ജോലി ഉമ്മ, പോണം. എന്നാലും അത്രയും ദൂരമൊക്കെ. സാരല്ല ഉമ്മ, ശനിയാഴ്ച വൈകുന്നേരം ഞാൻ വണ്ടി കയറും. രാത്രിയിൽ ഇവിടെ എത്തും. പിന്നെ ഞായറാഴ്ച ഫുൾ ഡേ ഇവിടെ തന്നെ. എന്നാലും ആരും ആശ്രയമില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് മോള് തെളിയിച്ചു. അതെന്റെ മിടുക്കല്ല ഉമ്മ. രോഹിണി ചേച്ചിയും ലീന ചേച്ചിയും നന്ദേട്ടനും വീട്ടുകാരും എന്ത് സഹായത്തിനും കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ ജോസാറും അമ്മച്ചിയും. ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ താമസിച്ചു പോവാന്ന് അമ്മച്ചി പറയുന്നുണ്ട്. അങ്ങനെ നല്ല കൂട്ടര് അരികിൽ ഉണ്ടായിരുന്നതുകൊണ്ടാ ഉമ്മമ്മ ഇപ്പോഴും എന്നെ കാണുന്നെ. അല്ലെങ്കിൽ അന്ന് ആ സംഭവം ഉണ്ടായ ശേഷം എല്ലാരും എന്നെ തള്ളിക്കളഞ്ഞപ്പോ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. കുറെ നാളൂടി വന്നതല്ലേ. മോക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരണം. നോയമ്പ് കഴിഞ്ഞ് രണ്ട് പെരുന്നാൾ പോയി സങ്കടത്തോടെ അതിന്റെ കേട് തീർക്കണം. ഒന്നിച്ചിരുന്ന് തൃപ്തിയോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ആ മോള് വാ. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. ഇപ്പെന്താ അങ്ങനെ തോന്നാൻ? അല്ല, നയനയ്ക്ക് എന്തൊരു പേരായിച്ചു. അവൾ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പലപോലെ അങ്ങ് വളർന്നില്ലേ. ഇനി അവളെ അംഗീകരിക്കാതിരിക്കുന്നതില് ഒരർത്ഥവും ഇല്ല.
തമാശ പറയാണോ? അല്ല ചേച്ചി, ഇനി അവളെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടിരുന്ന അസൂയയാണെന്നേ അവളെപ്പോലെ തന്നെ മറ്റുള്ളവരും കരുതും. അതുകൊണ്ട് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വെറുതെ എന്തിനാ അടിയും പിടിയാക്കായിട്ട് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു ദിവസം കുഞ്ഞിനെ എടുത്തോണ്ട് അവളങ്ങ് പോവും. അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് തീരുമാനിച്ചു അവളെ സ്നേഹിക്കാൻ. എന്താ മോളെ കേട്ടോ അമ്മ ഇവൻ പറഞ്ഞത്? ഇനി മുതലും ഇവൻ നയനെ സ്നേഹിക്കാൻ പോവാണെന്ന്. ഹേ, അവൻ തമാശ പറഞ്ഞതാ. അല്ലമ്മേ, അവളുടെ സീരിയല് കാണാതിരുന്ന് പ്രതിഷേധിക്കാൻ ഞാൻ. എന്നാ കാണുന്നവരോരോന്ന് പറയുമ്പോ അവരുടെ നാവടപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഇനിയിപ്പോ അവളെ ശത്രുവായി കണ്ട് മുന്നോട്ട് പോകുന്നതില് ഒരർത്ഥവുമില്ല. അവളുടെ സീരിയല് കാണാം, എന്നിട്ട് ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ പറയാം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ ആദ്യം പറഞ്ഞത്. തിരക്ക് കൂടുമ്പോ അവള് വീട് വിട്ടു പോകുന്നായിരുന്നല്ലോ ചിന്ത. അതൊക്കെ ശരിയാമ്മേ, ഇപ്പോഴത്തെ സാഹചര്യത്തില് അങ്ങനെ അവള് പോകുമ്പോ കൂടെ കുഞ്ഞും കാണും. അതൊഴിവാക്കാൻ ഇനി അവളെ മയപ്പെടുത്തുകയെ രക്ഷയുള്ളൂ. എന്ന് മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർ അവളെ പുകഴ്ത്തി പറയുമ്പോ എനിക്ക് അവളെ താഴ്ത്തി കെട്ടാൻ വയ്യ. അത് മാത്രമല്ല അമ്മേ, അവളുടെ ഭർത്താവ് നടത്തുന്ന കടയാണെന്ന് അറിഞ്ഞിട്ട് എന്റെ തട്ടുകടയിൽ ഇപ്പൊ കച്ചവടം കൂടുന്നുണ്ട്. അതൊക്കെ ഇനിയും കാണാതിരുന്ന ഞാൻ ശരിക്കും ഒരു അന്ധനായി പോകില്ലേ? നിനക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതെ, ഞങ്ങൾ മാറിയാലും നീ മാറില്ല എന്ന് കരുതിയതാ. നിന്റെ തീരുമാനം അതാണെങ്കിൽ നിന്റെ ഭാര്യ ഞങ്ങൾക്ക് തടയാനൊന്നും പറ്റില്ല. ഇനി മത്സരിക്കാനൊന്നും വയ്യ ചേച്ചി, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവാം, അതാ നല്ലത്. പറഞ്ഞത് സത്യമായിരിക്കും അമ്മേ, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഇങ്ങനെ ഒരിക്കലും പറയേണ്ടതല്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും നാടകം ഉണ്ടാവോ? അതേപ്പറ്റി അറിയില്ല. ഇനി അച്ഛനെ പോലെ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടരുതെന്ന് ഒരു തോന്നലുണ്ടായോ? അതും പറയാൻ പറ്റില്ല. ബന്ധങ്ങൾ രണ്ടാകുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ട, പക്ഷേ അതുകൊണ്ട് പ്രയോജനം വേണം. എന്നും ഭാര്യ കൂടെ കാണുമെന്ന് ഉറപ്പ് വേണം. അതവനും അറിയാം, അവൾ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിനോ അല്ലാന്ന്. പിന്നെ എന്തിനാണോ എന്തോ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം. അവളുടെ പേരും പ്രശസ്തിയൊക്കെ കണ്ടിട്ട് കണ്ണുമഞ്ഞളിച്ചോന്നറിയില്ല. എന്തായാലും അച്ഛനും അമ്മയൊക്കെ ഒന്ന് മനസ്സിലാവാതിരിക്കാൻ. മുമ്പ് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ശേഷം തനി മന്ദബുദ്ധിയായിട്ട് അഭിനയിച്ച ആളാണല്ലോ. ഇനിയിപ്പോ ഇതും അതുപോലെ എന്തേലും അഭിനയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ എന്റെയും ചിന്ത. അങ്ങനെ ആയാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അവൾ അവനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കും. അതിന് മിടുക്കിയാണല്ലോ. അത് ശരിയാ. അവള് എത്രയും പെട്ടെന്ന് നന്ദനെ വിട്ടു പോവും. അതിനുശേഷം ടീച്ചറോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ എന്റെ നാത്തൂനായി വരണമെന്ന്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ടീച്ചർ അതേപ്പറ്റി ചിന്തിക്കാൻ തന്നെയാ. ടീച്ചറെ പോലെ ഒരാളായിരുന്നു എന്റെ വീടിന്റെ മരുമകളായി വരേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിന് ഇനിയും പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുത്തന്റെ ഇരകളാ, അതറിയാലോ. എന്ന് കരുതി എന്നും അതോർത്ത് കരഞ്ഞ് ജീവിതം ഇല്ലാതാക്കിയിട്ട് കാര്യമില്ല. ഞാനും ജോസാറും തമ്മിൽ ഇപ്പോഴും എല്ലാ അർത്ഥത്തിലും ഭാര്യാഭർത്തൃ ബന്ധം നയിക്കുന്നില്ല. അതിലെനിക്ക് വിഷമമുണ്ട്, എങ്കിലും കഴിയുന്നില്ല, അതാ സത്യം. അവിടെയും
ഏത് പ്രതിസന്ധിയിലും ഒരാൺതുണ, കുഞ്ഞിനൊരച്ഛൻ, അതാ ഞാൻ ജോസാറിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുപോലൊരു ജീവിതമെങ്കിലും ആയിക്കൂടെ നന്ദനൊപ്പം. വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മരവിപ്പ. അതുകൊണ്ടാ ടീച്ചർ ഇതേപ്പറ്റി പലപ്പോഴും പറഞ്ഞിട്ടും ഞാൻ മറുപടിയൊന്നും തരാത്തത്. ഇനിയിപ്പോ അതിനുള്ള സാധ്യതയുണ്ടെന്നും തോന്നുന്നില്ല. എന്നുവെച്ചാ നന്ദൻ അവളെ സ്നേഹിക്കാൻ പോവാണല്ലോ. ആ കോപ്രായങ്ങൾ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ലീവ് എടുത്ത് കുറച്ച് ദിവസം കാഞ്ഞിരപ്പള്ളിക്ക് പോയി നിൽക്കാൻ പോവാ. മലപ്പുറത്ത് പോയ രഹന അങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ടീച്ചറും വരുന്നെങ്കിൽ വന്നു. ഇടയ്ക്ക് ഞാനും വരാം. വല്യമ്മച്ചി ഒന്ന് കാണണം. ശരി ടീച്ചറെ. നല്ല മണം അടിക്കുന്നുണ്ടല്ലോ, എന്നാ ഉണ്ടാക്കുന്നേ? മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുക, എല്ലാം കഴിച്ചോണം. എത്ര നാളായി മനസ്സറിഞ്ഞ് മോക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ട്. വലിയ പെരുന്നാളിന്റെ അന്നും എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ആര് കഴിക്കാനാ? വന്നവർക്കും പോയവർക്കും ഒക്കെ കൊടുക്കുകയും കൊടുത്തു വിടുകയും ഒക്കെ ചെയ്തു. ഇനി ഒരു പെരുന്നാളിനും ഈ മോള് മാറി നിക്കത്തില്ല, അത് ഉറപ്പാ. മാറിന്ന് അവിടെ വന്ന് പൊക്കിക്കൊണ്ടുവരും. കോഴിക്കോട്ടുകാരനൊരു വാദ്യാര്, ഉസ്മാൻ എന്നാ ഓന്റെ പേര്. ആദ്യത്തെ കെട്ടിയോളെ മോയി ചൊല്ലിയതാ. വേറെ കുട്ടികളും ബാധ്യതയും ഒന്നുമില്ല. 30 വയസ്സ് പ്രായം. ബാപ്പയും നവാസും ഒക്കെ പോയി അന്വേഷിച്ചു. നല്ല കൂട്ടരി. അവർക്ക് മോളുടെ കാര്യമൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര സങ്കടം. മോള് സമ്മതിച്ച എത്രയും പെട്ടെന്ന് നിക്കാഹ് നടത്താം. ഇങ്ങോട്ടുള്ള എന്റെ വരവ് നിർത്തിയാലേ ഉമ്മ മടങ്ങത്തുള്ളോ? അല്ല, ഞാൻ ഒന്നും പറയണ്ട. ഇപ്പോ ഈ ജീവിതത്തിനൊരു സുഖമൊക്കെ ഉണ്ട്. അതിൽ മണ്ണ് വാരിയിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആദ്യം കെട്ടിയവനായിട്ട് വരുന്നവൻ കുറെ വേദനിപ്പിക്കും, പിന്നെ വളരുമ്പോ സ്വന്തം മക്കളും. ഒരു ശരാശരി സ്ത്രീയുടെ ജീവിതം അതൊക്കെ തന്നെയാ. അതുകൊണ്ട് ഞാൻ ഇനി അതിനൊന്നുമില്ല. ഉസ്മാനോട് വേറെ പോയി കെട്ടാൻ പറ. മൊഴി ചൊല്ലിട്ട് നിക്കുക. ഇനി ഒരു പെണ്ണിനെ കൂടി വഴിയേ തരാ. അയ്യോ, നല്ല കൂട്ടരാ. ആണെങ്കിലേ ഒരു വേറെ കെട്ടിക്കോട്ടെ. ഇപ്പോ എനിക്ക് നിക്കാഹെന്ന് കേൾക്കുന്നതേ പേടിയാ. നമ്മുടെ കണ്ണടയ മുമ്പ് മോളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണ്ടേ മോളെ? ഞാൻ നല്ല നിലയിൽ തന്നെ ജീവിക്കും. ആർക്കും ഒരു ബാധ്യതയാവാതെ. പിന്നെ മുടിയൊക്കെ നരയ്ക്കുമ്പോ എന്ത് ചെയ്യുമെന്നാണെങ്കിൽ അതിനും ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് ഗാന്ധാരിയമ്മയുടെ ശാന്തി തീരം. അവിടെ അങ്ങ് കഴിയും. നിക്കാഹം കഴിച്ച് മക്കളെയും വളർത്തി ഓരുടെ നിക്കാഹം കണ്ടവരാ ആരോരും ഇല്ലാത്തവരെ പോലെ അവിടെ വന്ന് കിടക്കുന്ന ചില അമ്മമാര്. അതിലും നല്ലത് ഉമ്മുമ്മയും ബാപ്പയൊക്കെ എന്നെ വിട്ടുപോയ ശേഷം ആരോരും ഇല്ലാത്തവളെ പോലെ അവിടെ കഴിയുന്ന. അത് മതി, അതാ ശരി. അമ്മച്ചി, നമ്മൾ കരുതിയ പോലെ ഒന്നല്ല അമ്മച്ചി കാര്യങ്ങൾ പോകുന്നത്. നന്ദൻ നൈനയെ സ്നേഹിച്ചു തുടങ്ങി. അയാൾ എന്നെ കണ്ടപ്പോ പറഞ്ഞു,
നയനയോട് ഇപ്പൊ എന്തോ ആരാധന തോന്നുന്നു. ആ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ ആ കൊച്ചിന്റെ അധോഗതിക്ക. അല്ല, പണവും പത്രാസും ഒക്കെ കണ്ടപ്പോ ആ കൊച്ചനും അതിൽ വീണോ? വീണെന്ന് വേണം പറയാൻ. ഇവൻ ഇങ്ങനെ ഒരുത്തനായി പോകുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഇപ്പൊ നന്ദന്റെ സ്വന്തം അളിയനാ. ആ നിലയ്ക്ക് നീ വേണ്ടേ ഇങ്ങനെയൊക്കെ കേട്ടപ്പോ ആ കൊച്ചിനെ പറഞ്ഞ് തിരുത്താൻ? ഞാൻ തിരുത്താതിരിക്കും അമ്മച്ചി. അപ്പൊ അയാള് പറയാ, സീരിയലിൽ കണ്ടുകണ്ട് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയിന്ന്. അതുകൊണ്ട് തന്നെ ആ കൊച്ചൻ ഗതി പിടിക്കാത്തത്. അല്ലെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലും അവളെ സ്നേഹിക്കുവോ? അല്ല, ഞാൻ രോഹിണി മോളെ വിളിച്ചപ്പോ നന്ദൻ സീരിയല് കാണാറില്ലെന്നാണല്ലോ പറഞ്ഞത്. ഞാനും അങ്ങനെ കരുതിയിരുന്നു. പിന്നെ ചോദിച്ചപ്പോ അവൻ പറയാ അവൻ മൊബൈലിൽ കാണുന്നുണ്ടെന്ന്. അവന്റെ ഒരു മൊബൈല്. കഷ്ടം തന്നെ ആ കൊച്ചന്റെ കാര്യം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ചില ആമ്പിള്ളേര് ഇങ്ങനെ തന്നെയാ. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോ പലതും അങ്ങ് മറക്കും. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അവള് സീരിയലിൽ കയറി, അവക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള നിലയായി. ഇനിയിപ്പോ ആരുടെയും സഹായം വേണോന്നൊന്നും ഇല്ല. അങ്ങനെ വരുമ്പോ അവൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോവും. അത് ഭയന്നിട്ടാ നന്ദൻ കീഴടങ്ങി നിൽക്കുന്നത്. എന്തായാലും ശരി, കീഴടങ്ങി ജീവിക്കാൻ തന്നെയാ നന്ദന്റെ തീരുമാനം. അതിലും നല്ലതാ കൊച്ചനങ്ങ് മരിക്കുന്നതല്ലേ. ഞാനും ഈ രീതിയിലൊക്കെ സംസാരിച്ചു അമ്മച്ചി. അപ്പൊ എന്റെ സംസാരം അവന് പിടിക്കാതെ. ഓരോന്നിന്റെ സ്വഭാവം മാറുന്ന മാറ്റേ. സീരിയലിലേക്ക് പോകുമ്പോ നിന്ന് തിരിയാൻ സമയമില്ലാതെ വരും. പ്രശസ്തിയും പണവും ഒക്കെ തലയ്ക്ക് പിടിക്കുമ്പം അവൾ അവളുടെ പാട്ടിനങ്ങ് പോകുമെന്ന് പറഞ്ഞോണ്ടിരുന്ന കൊച്ചനാ. ഇപ്പൊ കാര്യങ്ങൾ ആ രീതിയിലൊക്കെ ആയി വന്നപ്പം മലക്കം മറിഞ്ഞു കളഞ്ഞു. അയാളുടെ പറച്ചില് കേട്ടിട്ട് നയനെ ഇനി വീട് മാറി താമസിച്ച അവൻ കൂടെ പോകുന്ന എനിക്ക് തോന്നുന്നു. നന്ദന്റെ ദോഷ സമയം തീർന്നിട്ടില്ലടാ. അതുകൊണ്ടാ ആ കൊച്ചൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ല, നീ ഈ പറഞ്ഞതൊക്കെ നേരാണോ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ കരുതിയിട്ട് പോലും അവളെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കാത്ത കൊച്ചനാ. അങ്ങനെ ഒരുത്തൻ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവോ? ഞാനും അത്ഭുതപ്പെട്ടു പോയി. ഇനി അയാളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. കാണുവടാ കാണും. തലയ്ക്ക് ഓളം ഉള്ളത് കൊണ്ട് അവരുടെ പിന്നാലെ പോവും. എന്തായാലും അയാൾ എന്നോട് ഇങ്ങനെയാ പറഞ്ഞു. എന്ന് വെച്ചാ എങ്ങോട്ട് തിരിഞ്ഞാലും നയനയുടെ വിശേഷങ്ങൾ എല്ലാരും ചോദിക്കുന്നത്. എന്നാ പിന്നെ ഒരു കീഴടങ്ങളായിക്കോട്ടെ എന്ന് അയാളും ചിന്തിച്ചു കാണും. എന്നാലും ഇതൊരു വല്ലാത്ത കീഴടങ്ങളായി പോയട മോനെ. അല്ല, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയാ മതിയായിരുന്നു. അവസാന കാലത്ത് അച്ഛനെയും അമ്മയും നോക്കേണ്ട മോന. അവൻ അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ജനിച്ച ഒരുത്തിയുടെ പിന്നാലെ പോകുന്നു. ആ, നീ ഒരു കാര്യം ചെയ്യ്. നന്ദൻ പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ രോഹിണി മോൾക്കൊപ്പം മോളുടെ അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയാടാ. ആ ആ കൊച്ചൻ അവന്റെ കെട്ടികളുടെ അടിമയായി കഴിഞ്ഞോട്ടെ. ഓ, ഇനിയിപ്പ കിടന്നാ ഉറക്കവും വരത്തില്ല. നീ അവിടെ നിന്ന് മാറ. കർത്താവേ. ഹലോ. എന്ത് വേണം? അല്ല, ഇന്ന് വരാൻ വൈകോ? ആ, പറയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ ഫുഡ് കൊണ്ടുവരുമോ? അതാണല്ലോ പതിവ്. എന്നാ ഇനി മുതൽ അങ്ങനെ വേണ്ട. രാത്രി കഴിക്കാനുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരാം. ഇയാള് വരുന്നതേ 10-12 മണിക്കല്ലേ? അതുവരെ ഞാൻ വശം തിരിക്കണോ? അല്ല വേണ്ട, ഞാനൊരു 8-9 മണിയാകുമ്പോ എത്തിക്കോളാം. നിനക്ക് ഫുഡ് തന്നിട്ട് ഞാൻ തിരികെ പൊയ്ക്കോളാം.
അല്ല എന്തിനാ ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നീ നിന്റെ അധ്വാനം കൊണ്ട് വലിയ ആളായില്ലേ, അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആയില്ലേ, അതിന് ഞാൻ മാനിക്കണം. ഇപ്പോഴാണോ മാനിക്കാൻ തോന്നിയേ? അല്ല ഇതുവരെ ഞാൻ മാനക്കേടായിരുന്നല്ലോ. ആ ശീലങ്ങളൊക്കെ മാറ്റാൻ പോവാ ഞാൻ. അയ്യോ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചൊരു ജീവിതം, അതായിരിക്കും ഇനി എന്റെ രീതി. അല്ല ഈ പണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ശൈലി മാറ്റുന്നെങ്കിൽ കിട്ടില്ല കേട്ടോ. മോളെ പണം ആർക്ക് വേണം, എനിക്ക് വേണ്ട നിന്റെ സ്നേഹമാ, സ്നേഹം മാത്രം. നന്ദേട്ടൻ തന്നെയാണോ? അപ്പൊ പറഞ്ഞ സമയത്ത് ഞാൻ എത്താമേ. ഇങ്ങേർക്ക് പ്രാന്ത് പിടിച്ച, ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? ഇതിനു പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടോ? നീ സൂക്ഷിക്കണം, തുടക്കത്തിലെ കൊഴിഞ്ഞു പോവെന്ന് കരുതിയിട്ട് അതുണ്ടായില്ല. നിന്നെ കാണാൻ വേണ്ടി എത്രയോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു, പിന്നെ നീ എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ നിന്നെ മാറ്റി നിർത്തണോ? മോനെ എങ്ങനെ തടുത്തു നിർത്താൻ പറ്റും? എന്തെങ്കിലും സംഭവിച്ചാ അനുഭവിക്കുക തന്നെ.